അത്ലിയുടെ ജവാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ശരിക്കും ജിമ്മിനെയാണ്. ജിമ്മില്ലാത്തൊരു ജവാൻ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഗുമ്മായി. ഇത് എന്താണ് ഈ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഏത് ജിമ്മാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ പത്താനിൽ കണ്ട ജോൺ അബ്രഹാമിന്റെ ജിം എന്ന ക്യാരക്ടറാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം പത്താൻ സിനിമ അത്രയും അടിപൊളിയായിട്ട് വന്നതിന് രണ്ട് ഫാക്ടേഴ്സാണ് ഞാൻ മെയിൻ ആയിട്ട് കാണുന്നത്. ഒന്ന്, ഡെഫിനറ്റ്ലി എസ് ആർ കെ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നതിന്റെ ഒരു ഹൈപ്പ്. പിന്നെ ആ സിനിമയിൽ ഏറ്റവും അടിപൊളിയായിട്ട് വന്നത് ജിം ആയിരുന്നു. ആ ജിം എന്ന വില്ലൻ പത്താനേക്കാളും എപ്പോഴും ഒരുപടി മുന്നിൽ നിന്നെടുത്താണ് ആ സിനിമയ്ക്ക് ഒരു രസം ഉണ്ടായിരുന്നത് അല്ലേ. എപ്പോഴാണ് നമുക്ക് ആ സിനിമ കാണാൻ ഒരു ഒരു പഞ്ചുണ്ട്. അതുപോലെ തന്നെ പത്താൻ ശരിക്കും വെറുതെ ഒരു ഷാറൂഖ് ഷോ മാത്രമല്ലാതിരിക്കാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തൊരു സിനിമയായിരുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സിലാണ് ജവാൻ പാളിപ്പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ജവാന്റെ നല്ല ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എസ് ആർ കെയുടെ സ്വാഗും. ഇപ്പൊ ഒന്നിൽ കൂടുതൽ റോളുകളിൽ എസ് ആർ കെ പോലെ കരിസ്മയുള്ളൊരു സ്റ്റാർ വരുമ്പോഴത്തേക്കും നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഊഹിച്ചു വെച്ചിരിക്കുന്നതൊക്കെ പോലെ അച്ഛൻ മകൻ കോംബോയിലേക്ക് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതിനൊരു വൗ ഫാക്ടർ ഉണ്ട്. ഇതിൽ അച്ഛൻ ക്യാരക്ടറായിട്ട് വരുന്ന എസ് ആർ കെയുടെ ഒരു ഗെറ്റപ്പും സ്റ്റൈലും ഒക്കെയാണ് രസം. അത് പർട്ടിക്കുലർലി ആ ഫസ്റ്റ് ഹാഫ്, നിങ്ങൾ വേറെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും സിനിമ കണ്ടവരാണെങ്കിലും അറിയായിരിക്കും, ഇതിന്റെ ആ ഫസ്റ്റ് ഹാഫിന്റെ പാക്കേജിംഗിൽ ആ പഞ്ച് നന്നായിട്ട് വരുന്നുണ്ട്. അതിന്റെ പർട്ടിക്കുലർലി ഫസ്റ്റ് ഇന്റർവെൽ പോർഷൻ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിന്റെ ക്ലോഷറിൽ ആണ് അതിന്റെ ഒരു ഒരു ഹൈലൈറ്റ് മൊമെന്റ് വരുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും എത്ര കരിസ്മയുള്ള ഒരാളാണെങ്കിലും ഒരു സിനിമ മൊത്തത്തിൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ തന്നെ അല്ലെങ്കിൽ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയാൽ അത് സ്വീകരിക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഒന്നും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ അടുത്ത് വന്ന ജയിലർ എടുത്താൽ പോലും ആ സിനിമയിൽ എന്താ പറയുക, വിനായകന്റെ വില്ലൻ റോളിന്റെ ഒരു ബ്യൂട്ടി കൂടെ വരുമ്പോഴാണ് സിനിമയ്ക്ക് ഒരു ഭംഗി വരുന്നത്. അവിടെയാണ് ജവാന്റെ മെയിൻ പ്രശ്നം. കാര്യം ഇവിടെ അവര് ഔട്ട്റൈറ്റ് ഷാറൂഖ് ഖാന്റെ പുറത്ത് തന്നെയാണ് ഫോക്കസ്. ഒരു പരിധിവരെ ഷാറൂഖ് ഖാൻ അത് ക്യാരി ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയൊക്കെ വെച്ച് പിന്നെ അത് വിട്ടുവിട്ടു പോകും. നമുക്ക് ഒരാളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എത്ര നേരം നമ്മൾ കാണും. പിന്നെ ഞാനീ പറഞ്ഞ ജിമ്മിനെ മിസ് ചെയ്യാനുള്ള വലിയൊരു ഫാക്ടർ ഇതിനകത്ത് എതിർവശം നിൽക്കുന്ന ആരാണെന്നുകൂടെ കാണുമ്പോഴാണ് നമുക്ക് ആ പ്രയാസം വരുന്നത്. കാര്യം വിജയ് സേതുപതിയെ പോലെ അത്രയും കാലിബറുള്ള നമ്മൾ ഓർത്തിരിക്കുന്ന വില്ലൻ വേഷങ്ങളൊക്കെ പോർട്രേ ചെയ്ത് അടുത്തിടക്ക് വന്നിട്ടുള്ള ഒരു നടൻ പുള്ളി എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പം, ഷാറൂഖ് ഖാൻ എതിരെ നിൽക്കുന്ന ഒരു വില്ലനായിട്ട് വരുമ്പം, ഇനീഷ്യലി ഒക്കെ പോസിബിളി ഒരു ഇത്തിരി ഹൈപ്പും ഒരു ഹോപ്പും എക്സ്പെക്ടേഷനും ഒക്കെ തന്നു പോയിട്ട് അവിടെ നിന്ന് സിനിമയുടെ അവസാന ഭാഗങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും നമ്മൾ വില്ലനെയാണോ കാണുന്നത് അതോ സിനിമയിലെ മെയിൻ കോമഡി ആക്ടറെയാണോ കാണുന്നത് നമുക്ക് തോന്നിപ്പോകുന്നതല്ല വില്ലന്മാറും. അതൊക്കെ ആ സിനിമയുടെ പഞ്ച് കംപ്ലീറ്റ്ലി എടുത്ത് കളയും. പിന്നെ ഈ സിനിമയിൽ ഡെഫിനറ്റ്ലി അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് സിനിമാറ്റിക് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊട്ടയടിച്ച ഷാറൂഖ് ഖാന്റെ ആ സീനൊക്കെ ഒരു പരിധിവരെ എൻജോയ് ചെയ്തു, പക്ഷേ ട്രെയിലറിലാണ് അതിന്റെ ശരിക്കും നല്ല മൊമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അതിന്റെയൊക്കെ തന്നെ ഒരു റീപ്ലേ പോലെ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ആ സീക്വൻസ് ആവട്ടെ, അതിന്റെ ഇനീഷ്യൽ ഓപ്പണിംഗ് സീക്വൻസ് ആകട്ടെ, അങ്ങനെ പഞ്ചുള്ള പല സീക്വൻസുകൾ ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒന്ന് നിന്ന് നമുക്കതൊന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം സിനിമ തരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിന്ന് അടുത്തൊരു മൊമെന്റിലേക്ക് ഒരു കണക്ട് കിട്ടുന്നില്ല. പല 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 സിനിമകളിൽ നിന്നുള്ള അല്ലെ പല 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 സിറ്റുവേഷൻസിനെ എടുത്ത് ഇങ്ങനെ ഒരുമിച്ചിട്ട് അടിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരോ സീക്വൻസ് ആയിട്ട് നോക്കിയാൽ മേ ബി ഒരു പക്ഷേ വലിയ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒരു ഫുൾ സ്റ്റോറി എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് തമ്മിലൊരു കണക്ഷനും കിട്ടുന്നില്ല, ഒന്നിൽ ഉറച്ചു നിന്നൊന്ന് എൻജോയ് ചെയ്യാൻ നമുക്കൊരു സമയവും താറ്റലി തരുന്നില്ല. ഈ സിനിമയിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള റോളിൽ നയൻതാര ഒരു പരിധിവരെയൊക്കെ ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തുകൊണ്ടോ ദീപിക പടുകോൺ വരുന്ന സീനുകളിൽ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസും ടൈമും ഉള്ളെങ്കിലും കുറച്ചുകൂടെ പെർഫോമൻസ് നല്ലതായി നമ്മളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് സ്കെച്ച് ചെയ്തിരിക്കുന്നത് ദീപിക പടുകോൺ റോളാണ്. നയൻതാരയുടെ റോളിന് അത്രയും ഒരു ക്ലാരിറ്റി ഇവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ പെർഫോമൻസ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്ട് കുറഞ്ഞൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പ്രിയാമണിയെ പോലൊരു ടാലന്റ് ഒക്കെ ഈ സിനിമയിൽ വെറുതെ വന്നു പോയാലാണ് തോന്നുന്നത്. ഒരു നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു മൊമെന്റ് എങ്കിലും പ്രിയാമണിയെ പോലെ കാലിബറുള്ള ഒരു ആക്ട്രസ് ഇവർക്ക് കൊടുക്കായിരുന്നു. അങ്ങനത്തെ റോളുകളൊക്കെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു നടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സിനിമയുടെ ഇപ്പൊ പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ ആ സൈസ് ആൻഡ് സ്കെയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ ഓപ്പണിംഗ് സീക്വൻസ് തൊട്ട് അവസാനം വരെ ആ ഒരു റിച്ച്നെസ് ഡെഫിനറ്റ്ലി ആറ്റ്ലിയുടെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ റെഡ് ചില്ലീസിന്റെ പ്രൊഡക്ഷനുമാണ്. അതുകൊണ്ട് പൈസ മുടക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നൊരു ഫീല് നമുക്ക് ഈ സിനിമ തരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും. ഇനി അനിരുദ്ധിന്റെ മ്യൂസിക്കും ബീജിയും ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ജിന്ദാ ബന്ദ ശരിയാണ്, കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്, ഒരു ഓളം ഉണ്ട് ആ പാട്ടിനൊക്കെ. ആ പാട്ട് വരുന്ന സീക്വൻസിനെ കുറിച്ചൊക്കെ വേണേൽ കുറച്ച് പറയാം, കുറച്ചായിട്ട് പറയാം. പക്ഷെ ആ പാട്ട് മൊത്തത്തിൽ ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ സിനിമയിലുള്ള ഒരു പാട്ടും എന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ബീജിയം ആ ഒരു ഒരു ട്യൂൺ ഉണ്ട്, നമ്മൾ ട്രെയിലൊക്കെ കേൾക്കുന്ന ആ ഒരു ട്യൂൺ ഉണ്ട്. പക്ഷെ എന്നാലും എവിടെയോ കൂടെ ഒരു മിസ്സിംഗ് ഉണ്ട്. അതിന്റെ മെയിൻ റീസൺ അനിരുദ്ധ് തന്നെ ജയിലറിൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിലെന്തൊക്കെ ഒത്തിരി ലെവലുകൾ താഴെ നിൽക്കുന്ന ഒരു വർക്കായിട്ടാണ് എനിക്ക്. പിന്നെ ഇത്തരം ഒരു ആക്ഷൻ മസാല സിനിമയിൽ നമ്മൾ ഒത്തിരി ലോജിക്കൊന്നും തേടിപ്പോരെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഇതിൽ കാണിക്കുന്ന ഇയാളുടെ ഈ ഒരു ചാർലീസ് ഏഞ്ചൽസിലെ പോലെ പുള്ളി കൊണ്ടുനടക്കുന്ന ആ ഒരു ലേഡീസ് ഗാങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു സ്ഥലം ഒരു ജയിലാണ്. അല്ല അധികം എന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോവാം. പക്ഷേ ഈ ജയിലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും
ആ ഒരു ഫാക്ടർ നമുക്ക് ഒട്ടും ഒരു കൺവിൻസിങ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആറ്റ്ലീ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള പോലെ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസിനെ ടച്ച് ചെയ്യാനുള്ള ശ്രമം ഈ സിനിമയിലും കാണാം. പക്ഷേ മുമ്പ് പറഞ്ഞു തന്നെയാണ് പ്രശ്നം, ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ പിടിച്ചു നിർത്തി നമ്മുടെ ഉള്ളിലോട്ട് അത് കുറച്ചുകൂടി ഒരു ആഴത്തിൽ പറഞ്ഞു വെക്കാൻ സിനിമയ്ക്ക് ആവുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമ ഒന്നും പറയാതെ പോകുന്ന പോലെയാണ് നമ്മളത് കണ്ടു തീർക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പത്താൻ സെറ്റ് ചെയ്ത് ആ ഒരു ബെഞ്ച് മാർക്കിന് ഒപ്പ് വരുത്താൻ ജവാന് പറ്റിയിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഡെഫിനറ്റ്ലി ഇപ്പം ബോക്സ് ഓഫീസ് നമ്പേഴ്സിലൊക്കെ റെക്കോർഡുകളൊക്കെ തൂത്തെറിഞ്ഞ് സിനിമ മുന്നേറുമായിരിക്കും. പക്ഷെ ആ വിഷയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാസിന് വേണ്ടി മാസ് കാണിക്കുക എന്നൊരു ഔട്ട്ലുക്കിലാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത് ഷാറുഖ് ഖാനെങ്കിൽ എത്ര നാള് ഇത് കൊണ്ടുപോകുന്നുള്ളത് കണ്ടറിയേണ്ട വിഷയം. പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അടുത്ത സിനിമ രാജ്കുമാർ ഹിരാനിയുടെ ഡങ്കി, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണെന്നറിയില്ല, അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും അടുത്തതെന്ന് ഓർക്കുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്.